ഇനി നാം പഠിക്കാൻ പോകുന്നത് വീഡിയോ ട്രാൻസിഷൻ എഫക്റ്റുകളെ കുറിച്ചാണ്. വീഡിയോ ട്രാൻസിഷൻ എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് ക്ലിപ്പിന് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളെയാണ് വീഡിയോ ട്രാൻസിഷൻസ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ട്രാൻസിഷൻ എഫക്റ്റുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് JPG ഫയൽസ് ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ഈ JPG ഫയൽസിനെ എല്ലാം ഞാൻ പ്രൊജക്ട് വിൻഡോയിൽ നിന്ന് ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തിടുകയാണ്. ടൈം ലൈൻ ഒന്ന് സൂം ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഓരോ ക്ലിപ്പ് കഴിയുമ്പോൾ അടുത്ത ക്ലിപ്പ് വരുന്നത്. ഇവിടെ ഒന്നാമതായി കിടക്കുന്ന ഈ JPG ഫയൽസിന് ശേഷം അടുത്ത പിക്ചർ നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് നമുക്കൊരു എഫക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് എഫക്ട്സ് എന്ന വിൻഡോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ എന്ന മെനുവിൽ എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എഫക്ട്സ് എന്നൊരു വിൻഡോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ എഫക്ട്സ് എന്ന വിൻഡോ വന്നിരിക്കുന്നത് പ്രൊജക്ട് വിൻഡോയിൽ തന്നെയാണ്. എഫക്ട് വിൻഡോ പ്രൊജക്ട് വിൻഡോയിൽ ഇല്ലെങ്കിൽ നമുക്ക് വിൻഡോ എന്ന മെനുവിൽ എഫക്ട്സ് എന്ന വിൻഡോ എടുത്തതിന് ശേഷം അതിനെ പ്രൊജക്ട് വിൻഡോയിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും. ഇങ്ങനെ എഫക്ട് വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നാം കാണുന്ന വീഡിയോ ട്രാൻസിഷൻസ് എന്ന ആ ഒരു ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള വീഡിയോ ട്രാൻസിഷനുകൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി കിടക്കുന്ന വീഡിയോ ട്രാൻസിഷൻ ഫോൾഡറാണ് 3D മോഷൻ എന്ന് പറയുന്നത്. 3D മോഷൻ എന്ന് പറയുന്ന ഈ ഫോൾഡറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ അതിൽ 3D മോഷനെ ബേസ് ചെയ്തിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി ക്യൂബ് സ്പിൻ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് ട്രാൻസിഷൻ എഫക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ക്യൂബ് സ്പിൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് വീഡിയോ വണ്ണിൽ കിടക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും JPG ഫയൽസിന് നടുവിൽ ഞാൻ ആ ട്രാൻസിഷൻ ഫിക്സ് ചെയ്യുകയാണ്. ട്രാൻസിഷൻ എഫക്റ്റുകൾ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ എൻഡിലും ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലും മാത്രമേ വീഡിയോ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ ക്ലിപ്പിന് മുകളിലായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലിപ്പിന് മുകളിലായിട്ട് ഇവിടെ വീഡിയോ ട്രാൻസിഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോഗ്രാം മോണിറ്ററിൽ നാം കണ്ടു ഒന്നാമത്തെ ക്ലിപ്പിന് ശേഷം രണ്ടാമത്തെ ആ JPG പിക്ചർ വരുന്നത്. ഒരു 3D മോഷനിലൂടെയാണ് അടുത്ത പിക്ചർ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള എഫക്റ്റുകളെയാണ് ട്രാൻസിഷൻ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു ട്രാൻസിഷൻ എഫക്റ്റുകൾ നമുക്ക് പിക്ചറിൽ മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ഒരു വീഡിയോ ക്ലിപ്പിനും നമുക്ക് ഇതുപോലെ തന്നെ ട്രാൻസിഷൻ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ പ്രൊജക്ട് വിൻഡോയിൽ നിന്ന് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലിപ്പിനെ ഞാൻ ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്ത് വിടുകയാണ്. പ്ലേ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ഒരു വീഡിയോ ട്രാൻസിഷൻ കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ട്രാൻസിഷൻ എനിക്ക് വേണം. അതിനു വേണ്ടിയിട്ട് ഞാൻ റിസർ ടൂൾ എടുത്തിട്ട് അവിടെ കട്ട് ചെയ്ത് കളയുകയാണ്. ശേഷം ഇവിടെ നിന്ന് കുറച്ച് മാറി ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്യുകയാണ്. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം റിപ്പിൾ ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടു ഒരു വീഡിയോ, ഇതൊരു വീഡിയോ. ഇതിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതിന് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് എന്ന വിൻഡോയിൽ പോകുന്നു. ക്യൂബ് സ്പിൻ എന്ന ആ ഒരു എഫക്റ്റ് ഞാൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ പ്ലേ ചെയ്ത് നോക്കുക. പ്രോഗ്രാം മോണിറ്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു 3D ട്രാൻസിഷനാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ നാം ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 3D മോഷൻ എഫക്ട്സ് നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അടുത്ത എഫക്റ്റ് നോക്കാം. അതുപോലെ തന്നെ 3D മോഷനിൽ ഒരുപാട് എഫക്റ്റുകൾ വരുന്നുണ്ട്. അപ്ലൈ ചെയ്ത് നോക്കുക. ഇതാ ഒരു കർട്ടൻ എഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർസ് എന്ന് പറയുന്ന എഫക്റ്റ്. അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള എഫക്റ്റുകൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ട്രാൻസിഷൻസ് എന്ന എഫക്റ്റുകൾ തന്നിരിക്കുന്നത്. ഇതുപോലെ 3D മോഷന് ശേഷം വരുന്ന എഫക്റ്റുകളാണ് ഡിസോൾവ് എന്ന് പറയുന്നത്. അതായത് നാം ഒപ്പാസിറ്റി ഹാൻഡിൽ വെച്ച് ഒരു വീഡിയോയുടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസോൾവ് എന്ന ഈ ഒരു ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസോൾവ് എന്ന ഈ ഒരു ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ക്രോസ് ഡിസോൾവ് എന്ന ആ ഒരു ട്രാൻസിഷനെ നമുക്ക് വീഡിയോ വണ്ണിൽ കിടക്കുന്ന ആദ്യത്തെ JPG പിക്ചറിന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്രോഗ്രാം മോണിറ്റർ ശ്രദ്ധിക്കുക. ഇതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ട് കൂടി വരുന്ന ഒരു എഫക്റ്റാണ് നാം കണ്ടത്. ഇത് നമുക്ക് ട്രാൻസിഷൻ വെച്ചും ചെയ്യാവുന്നതാണ്. നാം ഒപ്പാസിറ്റി ഹാൻഡിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഒരു ട്രാൻസിഷൻ എഫക്റ്റ്, അതായത് ഡിസോൾവിൽ ക്രോസ് ഡിസോൾവ് എന്ന ആ ഒരു ട്രാൻസിഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ക്ലിപ്പിൻ്റെ എൻഡിങ്ങിലും ഇതുപോലെ ക്രോസ് ഡിസോൾവ് യൂസ് ചെയ്ത് നമുക്ക് ക്ലിപ്പിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കളയുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസോൾവിൽ ഉള്ള എഫക്റ്റുകൾ അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐറിസ് എന്ന് പറയുന്ന എഫക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രാൻസിഷൻ്റെ ലെങ്ത് നമുക്ക് കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ഒരു ട്രാൻസിഷൻ്റെ ലെങ്ത് കൂട്ടുവാനായിട്ട് ട്രാൻസിഷന് അടുത്ത് മൗസിൻ്റെ കർസർ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള സിമ്പൽ വരികയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ട്രാൻസിഷൻ്റെ സ്പീഡ് കുറഞ്ഞ് വളരെ പതുക്കെയാണ് നമുക്ക് ആ ട്രാൻസിഷൻ എഫക്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെച്ചാൽ വളരെ സ്ലോവിൽ നമുക്ക് ആ ട്രാൻസിഷൻ എഫക്റ്റിനെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ട്രാൻസിഷൻ എഫക്റ്റ് വേണ്ട എങ്കിൽ ട്രാൻസിഷൻ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. ഐറിസ് എന്നതിൽ നമുക്ക് നോക്കാം. അതിൽ നിന്ന് ഐറിസ് ഡയമണ്ട് എന്ന ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഞാൻ എടുക്കുന്നു. അപ്ലൈ ചെയ്ത് നോക്കുന്നു. ഇതുപോലെയുള്ള എഫക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ ട്രാൻസിഷൻ എഫക്റ്റുകൾ സഹായകരമാണ്. രസകരങ്ങളായ ട്രാൻസിഷൻ എഫക്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. പേജ് പീൽ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റിൽ ഒരു പേജ് മറയ്ക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ പേജ് മറയ്ക്കുന്ന ആ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ പേജ് ടേൺ എന്ന ആ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്പീഡ് വളരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ട്രാൻസിഷൻ്റെ ലെങ്ത് കൂട്ടാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നീക്കി വയ്ക്കുക. അപ്ലൈ ചെയ്യുക. ഒരു പേജ് മറയ്ക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു വീഡിയോ ട്രാൻസിഷൻ നാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ട്രാൻസിഷനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒന്നില്ലെങ്കിൽ വീഡിയോ ട്രാൻസിഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് കൺട്രോൾസ് എന്ന ആ വിൻഡോയിൽ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് AB എന്ന് എഴുതിയിരിക്കുന്ന രണ്ട് മോണിറ്ററിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ നാം കൊടുത്തിരിക്കുന്ന ആ ട്രാൻസിഷൻ്റെ സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എ എന്ന ക്ലിപ്പ് ഫസ്റ്റ് ക്ലിപ്പും അതുപോലെ തന്നെ ബി എന്ന ക്ലിപ്പ് സെക്കൻഡ് ക്ലിപ്പുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് ഞാൻ ട്രാൻസിഷൻ എടുക്കുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എ എന്ന ക്ലിപ്പിൽ നിന്ന് ബി എന്ന ക്ലിപ്പിലേക്ക് ആ ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് താഴെ കാണുന്ന ആ ഒരു സീക്കിംഗ് ബാറിൽ നീക്കുക. എ എന്ന ക്ലിപ്പ് ഇതുപോലെ പേജ് മറയുന്ന ആ എഫക്റ്റിലൂടെ പോയതിനു ശേഷം ബി എന്ന ക്ലിപ്പ് കാണും എന്നതാണ് ഇവിടെ ട്രാൻസിഷന്റെ എഫക്റ്റ് സാമ്പിളുകൾ കാണിക്കുന്നത്.
ഇവിടെ ഷോ ആക്ച്വൽ സോഴ്സ് എന്ന് കാണുന്ന അതിൽ ടിക്ക് ചെയ്തിടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ അതിന്റെ സാമ്പിൾ കാണുവാൻ സാധിക്കും. ഇവിടെ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഇവിടെ മുകളിൽ തന്നെ പ്ലേ ദി ട്രാൻസിഷൻ എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസിഷൻ ഇവിടെ പ്ലേ ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ഈ ട്രാൻസിഷൻ എഫക്റ്റുകൾ നമുക്ക് ഇപ്പോൾ പേജ് ടേൺ ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നുകൊണ്ടാണ്. നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യുവാനായിട്ടാണ് ഇവിടെ കൊടുക്കുന്ന ഒരു സ്ലോട്ട് കാണുന്നത്, നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് എന്ന് കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ വരുന്നത് ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രാൻസിഷൻ റിവേഴ്സ് ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ റിവേഴ്സ് എന്ന ആ സ്ലോട്ട് ടിക്ക് ചെയ്ത് ഇടുകയാണ് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടൈം ലൈൻ പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആ ട്രാൻസിഷൻ റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ട്രാൻസിഷൻ എഫക്റ്റുകൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസിഷൻ എഫക്റ്റുകളെ എല്ലാ ട്രാൻസിഷൻ എഫക്റ്റുകളെയും നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഓരോ ട്രാൻസിഷൻ എഫക്റ്റുകളും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലിപ്പ് ഓവർ, ഇതുപോലെ തന്നെ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ച്വൽ സോഴ്സ് ഓൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അത് ഒരു 3D മോഷനിൽ വർക്ക് ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ കസ്റ്റം എഴുതിയിരിക്കുന്ന ആ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫിൽ കളർ കൊടുക്കാം. നമുക്ക് കൊടുക്കാം ഫിൽ കളർ ഗ്രീൻ കൊടുക്കുന്നു. ഇവിടെ ബാൻസ് ചോദിച്ചിട്ടുണ്ട്, ബാൻസ് ഒരു 4 ആക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി നോക്കുക, ഇവിടെ ടൈം ലൈനിൽ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഓരോ ട്രാൻസിഷനെയും നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫോൾഡ് അപ്പ് എന്ന ട്രാൻസിഷൻ യൂസ് ചെയ്താൽ ഫോൾഡ് ചെയ്തു പോകുന്ന എഫക്റ്റുകൾ കാണുവാൻ സാധിക്കും. എഡിറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ താഴേക്ക് വന്നാൽ സ്ലൈഡ്, ബാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ സ്ട്രെച്ച് എന്ന് പറയുന്ന എഫക്റ്റുകളും സ്ട്രെച്ച് ഇൻ സ്ട്രെച്ച് ഓവർ അങ്ങനെ വൈപ്പ് എന്ന് പറയുന്ന എഫക്റ്റുകളും പിൻ വീൽ ഇതുപോലെ രസകരങ്ങളായ ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡം വൈപ്പ് പ്ലേ ചെയ്ത് നോക്കുക. അതിനെ എഡിറ്റ് ചെയ്യുവാനായിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണുവാൻ സാധിക്കും ഷോ ആക്ച്വൽ സോഴ്സ്. ബോർഡർ വിഡ്ത്ത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോ ബോർഡറും തമ്മിലുള്ള വിഡ്ത്ത് ആണത്. ഇനി ബോർഡർ വിഡ്ത്തിൻ്റെ കളറ് നമുക്ക് ഇവിടെ ബോർഡർ കളർ ചേഞ്ച് ചെയ്യാം. ട്രാൻസിഷൻ ക്വാളിറ്റി ഹൈ ചേഞ്ച് ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കുക, ഡിലീറ്റ് ചെയ്ത് കളയാം. എഫക്ട്സിൽ വരിക, സിക്സ് ആക്ക് എന്ന് പറയുന്ന ആ എഫക്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. ഇതുപോലെ സിക്സ് ആക്ക് എഫക്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂം, ക്രോസ് സൂം, ഒരു പിക്ചർ സൂം ചെയ്ത് അടുത്ത പിക്ചർ വരുന്ന എഫക്റ്റ്, അതുപോലെ തന്നെ സൂം
അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എ എന്ന പിക്ചറിൽ സൂം ചെയ്ത് വരുന്ന ആ പോയിന്റ് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. സൂം ചെയ്യുന്നത് ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ആ ക്ലിപ്പ് ആ ഒരു പോയിന്റിൽ നിന്ന് സൂം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഏതൊരു പോയിന്റിലേക്ക് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സൂമിംഗ് പോയിന്റ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ മതിയാകും. ട്രാൻസിഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ടൈം ലൈനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കും അതിൻ്റെ സൂമിംഗ് വരിക. ഡിലീറ്റ് ചെയ്യാം. അതിൽ തന്നെ എഫക്റ്റ് വിൻഡോയിൽ വീണ്ടും വരിക, സൂം ട്രെയിൽസ് പ്ലേ ചെയ്ത് നോക്കുക. ഇങ്ങനെ രസകരങ്ങളായ ഒരുപാട് എഫക്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വീഡിയോ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ ഒരു വീഡിയോ ട്രാൻസിഷൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എഫക്റ്റ് വിൻഡോയിൽ ഒരുപാട് ട്രാൻസിഷനുകൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇവിടെ എഫക്റ്റ് വിൻഡോയിൽ കാണുന്നത് ഓഡിയോ എഫക്ട്സ്, അതുപോലെ തന്നെ ഓഡിയോ ട്രാൻസിഷൻസ്, വീഡിയോ എഫക്ട്സ്, വീഡിയോ ട്രാൻസിഷൻസ്. നാം ഇപ്പോൾ കണ്ടത് വീഡിയോ ട്രാൻസിഷൻസ് എന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നാം സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് വീഡിയോ എഫക്റ്റുകളെ അതിലേക്ക് നമുക്ക് ആ ഒരു ഫോൾഡറിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ന്യൂ കസ്റ്റം ബിൻ എന്ന ആ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫക്റ്റ് വിൻഡോയിൽ കസ്റ്റം ബിൻ എന്നുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. അവിടെ കസ്റ്റം ബിൻ എന്നുള്ളതിൽ കസ്റ്റം എന്ന ഒരു ഫോൾഡർ ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സാധാരണ നാം യൂസ് ചെയ്യുന്ന കുറച്ച് വീഡിയോ ട്രാൻസിഷനുകളെ നമുക്ക് ഓപ്പൺ ചെയ്തിടാം. ഞാൻ ഓപ്പൺ ചെയ്തിടുന്നത് ഒന്ന് സിക്സാഗ് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഓപ്പൺ ചെയ്തിടുന്നു. അതുപോലെ തന്നെ വെഡ്ജ് വൈപ്പ് ഡ്രാഗ് ചെയ്ത് ആ ഫോൾഡറിലേക്ക് ഓപ്പൺ ചെയ്തിടുക. ഇനി നാം നോക്കുക, ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് നാം സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് ട്രാൻസിഷനുകൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിനു വേണ്ടി എ ബി സി എന്ന ആ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി നാം ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ വേണ്ട എന്നുണ്ടെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് കസ്റ്റം ഐറ്റംസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ട്രാൻസിഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു വീഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് പിക്ചറുകൾ ഒന്നിപ്പിച്ച് നമുക്ക് ഇതുപോലെ വീഡിയോ ട്രാൻസിഷൻ കൊടുത്ത് ഒരു രസകരമായ ഒരു ക്ലിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോയ്ക്കും ഇതുപോലെ തന്നെ നമുക്ക് ക്ലിപ്പ് അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ എഫക്റ്റുകൾ കൊടുത്ത് നമുക്ക് നല്ല എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് വീഡിയോ ട്രാൻസിഷനിൽ നിന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ക്രോസ് ഡിസോൾവ് എന്നുള്ളത് ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിൽ കൊടുക്കുന്നു. ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, ഇവിടെ വരുന്നത് കണ്ടോ? ആ ഒരു ട്രാൻസിഷൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ക്ലിപ്പ് വരുന്നത് നോക്കുക. വളരെ പെട്ടെന്നാണ് വരുന്നത്. ക്രോസ് ഡിസോൾവ് എന്ന ആ ഒരു ട്രാൻസിഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി നോക്കുക, അപ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കപ്പാസിറ്റി കുറഞ്ഞ് അത് കൂടി വരുന്ന ഒരു എഫക്റ്റാണ് അവിടെ കാണുന്നത്. ഇനി ഒരു ടെക്സ്റ്റിനാണ് നമ്മൾ അത് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ക്ലിപ്പ് ടൈം ലൈനിലേക്ക് ഓപ്പൺ ചെയ്തിടുക. അതിന് ഞാൻ ഇവിടെ എഫക്റ്റിൽ സ്പിൻ എവേ എന്ന് പറയുന്ന ഒരു 3D ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. സ്പിൻ എവേ എന്ന് പറഞ്ഞ ആ 3D ട്രാൻസിഷൻ ഞാൻ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആ ടെക്സ്റ്റിന് ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ
ഈ ഒരു ടെക്സ്റ്റ് ക്ലിപ്പിനെ അതിൻ്റെ മുകളിലേക്ക് നീക്കി വെച്ച് പ്ലേ ചെയ്യുകയാണെങ്കിൽ പ്ലേ ചെയ്ത് നോക്കുക. ട്രാൻസിഷൻ എഫക്റ്റ്, ക്രോസ് ഡിസോൾവ്, ടൈറ്റിൽ ക്ലിപ്പിൻ്റെ എൻഡിൽ പ്ലേസ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ക്രോസ് ഡിസോൾവ് വീഡിയോ വണ്ണിൽ വണ്ണിൽ കിടക്കുന്ന ആദ്യത്തെ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിൽ പ്ലേസ് ചെയ്യുന്നു. പ്ലേ ചെയ്ത് നോക്കുക. നാം കണ്ടു ഇവിടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ക്ലിപ്പിനും നമുക്ക് ഇതുപോലെ ട്രാൻസിഷനുകൾ ഉപയോഗിച്ച് വളരെ രസകരമായ രീതിയിൽ ടൈറ്റിലിംഗ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നാം നോക്കാൻ പോകുന്നത് ഓഡിയോ ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യുന്ന രീതികളെ കുറിച്ചാണ്. നാം ഇത്ര നേരം കണ്ടത് വീഡിയോ ട്രാൻസിഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയോയ്ക്കും നമുക്കിതുപോലെ എഫക്റ്റുകൾ ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഓഡിയോ ട്രാൻസിഷൻ എഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഓഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ എൻഡിങ്ങിലും വരുന്ന എഫക്റ്റുകളെയാണ് ഓഡിയോ ട്രാൻസിഷൻ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റ് എന്ന വിൻഡോയിൽ നിന്ന് ഓഡിയോ ട്രാൻസിഷൻസ് എന്ന് കാണുന്ന ഈ ഫോൾഡറിനെ എക്സ്പാൻഡ് ചെയ്താൽ ഓഡിയോ ട്രാൻസിഷനിൽ ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്ന ആ ട്രാൻസിഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതിൽ രണ്ട് തരത്തിലുള്ള ട്രാൻസിഷൻസായി കാണുന്നുള്ളൂ. ഒന്ന് കോൺസ്റ്റൻറ്റ് ഗെയിൻ എന്നും ഒന്ന് കോൺസ്റ്റൻറ്റ് പവർ എന്നും പറയുന്ന രണ്ട് ട്രാൻസിഷൻസ് എഫക്റ്റുകൾ. ഇത് രണ്ടും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ നിന്ന് ഒരു ഓഡിയോ കൊണ്ടുവന്നിട്ട് അതിലെങ്ങനെയാണ് ട്രാൻസിഷൻ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഓഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കോൺസ്റ്റൻറ്റ് ഗെയിൻ എന്ന് പറയുന്ന ആ ട്രാൻസിഷന് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ആ ട്രാൻസിഷന് ഞാൻ ഓഡിയോയുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. സൂം ചെയ്ത് നോക്കുക. ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നാം വീഡിയോയ്ക്ക് കൊടുത്ത അതേപോലെ തന്നെയാണ് നമുക്ക് ഓഡിയോയിലും ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഓഡിയോയുടെ വോളിയം നാം അഡ്ജസ്റ്റ് ചെയ്തു. അതായത് കുറഞ്ഞിരുന്ന വോളിയത്തിൽ നിന്ന് കൂടി വരുന്ന എഫക്റ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് ഫെയ്ഡ് എന്ന് പറയുന്ന ഈ രണ്ട് ട്രാൻസിഷൻസും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓഡിയോയുടെ എൻഡിലാണ് നാം ആ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, പ്ലേ ചെയ്ത് നോക്കുക. ഓഡിയോ കുറഞ്ഞ് ഇല്ലാണ്ടാവുന്ന ഒരു എഫക്റ്റാണ് അവിടെ നാം കണ്ടത്. അതുപോലെ ഓഡിയോയ്ക്ക് കൊടുക്കുന്ന ഈ എഫക്റ്റുകളെയാണ് ഓഡിയോ ട്രാൻസിഷൻസ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഓഡിയോ കട്ട് ചെയ്ത് അവിടെ കൊടുക്കണമെങ്കിലും നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്ത ഓഡിയോയുടെ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. പ്ലേ ചെയ്ത് നോക്കുക. നാം ഇവിടെ ക്ലിപ്പ് വോളിയം നാം കീ ഫ്രെയിം വെച്ച് അനിമേഷൻ ചെയ്തത് ഓർക്കുന്നുണ്ടാകും. അതേ ഫങ്ഷൻ തന്നെയാണ് നാം ഓഡിയോ ട്രാൻസിഷൻ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓഡിയോയുടെ വോളിയം കൺട്രോൾ ചെയ്യുന്ന, ഓഡിയോയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുവാനുമുള്ള ഇത്തരം എഫക്റ്റുകളെയാണ് ഓഡിയോ ട്രാൻസിഷൻസ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്.